എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളെ കണ്ടിട്ട് അല്ലേ. അപ്പോൾ സോറി, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു തിരക്കുകൾ അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ്, ഫ്രണ്ട്സിൻ്റെ കല്യാണമൊക്കെ ഇടയ്ക്ക് ബിറ്റ്വീൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വരാതിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഫ്രീ ആയി വന്നപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു അതിഥീനം വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളൊരു പെറ്റിനെ വാങ്ങിച്ചിട്ടുണ്ട്. അത് പെറ്റ് പൂച്ചയാണോ പട്ടിയാണോ എന്നൊക്കെ നിങ്ങൾ കാണാൻ പറ്റും. എന്നാൽ നമുക്ക് ഓടിപ്പോയിട്ട് അത് ആരാണെന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ റെഡി, 1 2 3 ബുക്ക്. ഹായ്, ഇതെന്റെ ഹായ് അല്ല കേട്ടോ, ഞങ്ങളുടെ പെറ്റിന്റെ ഹായ് ആണ്. ഈ ബ്രീഡിന്റെ പേരാണ് ബീഗിൾ. കാണാൻ തന്നെ ഒരു ക്യൂട്ട്നെസ് ഇല്ലേ. ഇപ്പൊ ആളിത്തിരി ക്ഷീണത്തിലാണ്, ഭക്ഷണമൊക്കെ കഴിച്ച് ആളൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി അറന്നിട്ട് ഇപ്പൊ ആൾക്ക് അങ്ങനെ കളിക്കാൻ വലിയ മൂഡൊന്നുമില്ല. നന്നായിട്ട് കളിക്കും വേണം, അങ്ങനെ ഒരു മൈൻഡിലാണ് ആളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ക്യാമറയൊക്കെ കണ്ടപ്പോൾ ആൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്താ സംഭവം, ഇങ്ങനെ എന്തിനാ എന്നെ ഇങ്ങനെ കുറെ അടിയും കൊണ്ടുകൊണ്ടൊക്കെ വെച്ച് നോക്കുന്നത് എന്നൊക്കെ, തല്ലാനാണോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ആൾക്കുണ്ട്. അതുകൊണ്ട് പിണങ്ങും ഒരു മുക്കിൽ പോയിട്ട് കിടക്കുകയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവന് കളിക്കാൻ ആരും ഇല്ലല്ലോ. അവിടെ ഒരു ഫീലിങ്സ് ആൾക്ക് പെണ്ണെന്ന് തോന്നുന്നു. ഇത് പറയാനൊരു കാരണമുണ്ട്, ബീഗിൾ നായ്ക്കൾ പൊതുവെ കൂട്ടം കൂടി നടക്കാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവർക്ക് ആരെങ്കിലൊക്കെ ഒരു തുണ എപ്പോഴെങ്കിലൊക്കെ വേണം. ആൾക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഹൈപ്രാക്റ്റീവ് ആണ് ആള്. അപ്പൊ അതുകൊണ്ട് ബീഗിൾ നൈസ് പൊതുവെ എല്ലാവരും ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് എപ്പോഴും കളിക്കണം, കൂടെ പോകണം, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം എന്നുണ്ട്. ഇപ്പൊ പിണക്കത്തിന്റെ മൂടാണ്, ഉറക്കത്തിന്റെ മൂടല്ല. നമ്മള് ഒരു ഡോഗ്സിന് വാങ്ങിക്കുമ്പോഴും അവരുടെ സ്വഭാവങ്ങള്, അവരുടെ വിഷമങ്ങള്, ഫീലിങ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ അവിടെ ഒരു പിണക്കമാണ്, നേരത്തെ കാല് കളിക്കാനായിട്ട് ഓടി വന്നു, നമ്മളെ അധികം മൈൻഡ് ചെയ്തില്ല, നമ്മളൊക്കെ നിന്നപ്പോൾ ആൾ ഒന്ന് പിണങ്ങിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് മല ആക്റ്റീവ് ആവുണ്ടോ വേണ്ടോ നോക്കി പേടിക്കേണ്ട. പിന്നെ ബീഗിൾസിനെ കുറിച്ച് പറയാം. രണ്ട് ടൈപ്പിലുള്ള കളർ ടൈപ്സ് നമുക്ക് കിട്ടും, ഒന്ന് ട്രൈ കളറും ഒന്ന് ബൈ കളറും. പൊതുവെ ബീഗിൾസ് എന്ന് കാണുന്ന മോഡേൺ ബീഗിൾസ് ഉണ്ടായിരുന്നത് 1830 കാലഘട്ടങ്ങളിലാണ്. ഇവരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് തന്നെ ഗ്രേറ്റ് ബ്രിട്ടനാണ്. അതുകൊണ്ട് തന്നെ ഒരു വല്ല ഗ്രേറ്റ് ഡോഗ്സ് ആണ്. പൊതുവെ വേറൊരു ഫാക്ട് പറയാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എലിസബത്ത് രാജ്ഞിയുടെ ഫേവറേറ്റ് ഡോഗ് ആയിരുന്നു ബീഗിൾസ്. അത് ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ഇവർക്കില്. ഇനി ഞങ്ങളുടെ ഡോഗിന്റെ വിശേഷങ്ങൾ പറയാം. ഇവൻ ആള് ചില്ലറക്കാരനല്ല. നിങ്ങൾ കാണുമ്പോ ഇവനെ എങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും ഗൂഗിൾ പിക്സൽ വരെ ഇവനെ കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട്, ഇവന്റെ ക്യൂട്ട്നെസിനെ കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ പറയുന്നതല്ല, അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇവൻ കാണുന്ന ആള് പോലെ അല്ല, ഇവന് നല്ല പ്യുവറായിട്ട് നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു ഡോഗാണ് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ കുട്ടൻ എന്ന് പറയുന്നത്. ഞങ്ങളുടെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള ക്യൂട്ട്നെസ് വരുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. എന്നാലും മറച്ചൊക്കെയാണ്. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലായിരിക്കും ഇവന്റെ പേരും വിശേഷങ്ങളൊക്കെ പറയുക. ഗൂഗിൾ പിക്സൽ കമന്റ് ചെയ്ത ഫോട്ടോസ് കാണിച്ചു തരാം. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിച്ചു തരാം. ഒന്നര പ്രാവശ്യം ഇല്ലാട്ടോ, രണ്ട് മൂന്ന് പ്രാവശ്യം ഇവനെ കമന്റ് ചെയ്തിട്ടുണ്ട്. ആള് വേറെ ചില്ലറക്കാരനൊന്നും അല്ല. ഞങ്ങളുടെ ബീഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ചിട്ടയോടെ വളരുന്ന ഒരു ബീഗിളാണ്. കാരണം എന്ന് വെച്ചാൽ 6 ആള് കൃത്യമായിട്ട് എഴുന്നേക്കും. അത് 7 ഒരു ഫുഡിനാണ്. അതിന് മുമ്പ് 6 ആള് ഓടിക്കളിച്ച് ഒന്ന് ഉഷാറായി ഓടിക്കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടി ഓടി ക്ഷീണിക്കും, ആള് ക്ഷീണിക്കില്ല. ഞങ്ങൾ ഓടി ഓടി അവിടെ ഇരിക്കും, പക്ഷെ അവൻ ഒരിക്കലും ക്ഷീണിക്കാറില്ല. ഇവന് പിന്നെന്താ കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ടോയ് ആയിട്ടാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട 2 ടോയ്കളിലായിട്ടാണ് ആളിപ്പോ ഇരിക്കുന്നത്. അതാണ് കടിച്ച് ഇങ്ങനെ ആള് തുള്ളിച്ചാടി ഇരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഡോഗിനെ കുറിച്ചുള്ള കുഞ്ഞു വിശേഷങ്ങൾ. ഞങ്ങളുടെ ബീഗിളാണ്, ഞങ്ങളുടെ സുന്ദർ കുട്ടനാണ്. ഇവൻ്റെ അടുത്ത വീഡിയോ ആയിട്ടും അടുത്ത ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കാണുന്നവരേക്കും ഒരു ചെറിയ ബൈ ബൈ.